നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇഫക്റ്റീവായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്ക് അവരുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ്. പ്രമേഹ രോഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ജീവിത ശൈലി കൊണ്ട് ഉള്ള മാറ്റങ്ങൾ കൊണ്ട് പ്രമേഹം ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടാറുണ്ട്. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു വസ്തു തന്നെയാണ്. പ്രമേഹം ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാര കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇൻസുലിന്റെ അളവും കൂടുതലായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചസാരയുടെ അളവ് കൂടുന്തോറും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശരീരം പാൻക്രിയാസ് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ അതിനെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, അത് ഗ്രാജുവലി ഇൻസുലിൻ ഡെഫിഷ്യൻസിയിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കോവയ്ക്ക. വെറുതെ പറയുന്നതല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോവയ്ക്ക് ഉപയോഗിക്കണം. കോവയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്, കോവയ്ക്ക് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇൻസുലിൻ ഈ പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ആ മരുന്നിനോടൊപ്പം കോവയ്ക്ക് എടുക്കാണ്ടിരിക്കുക. കാരണം ഇത് ഒരു ഇൻസുലിൻ മിമിക്കിംഗ് ഏജന്റ് ആണ്. അതായത് ഇൻസുലിനെ പോലെ തന്നെ മിമിക് ചെയ്യാൻ, അത് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ രോഗി ഈ മരുന്നിനോടൊപ്പം ഇത് എടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തൊരു കാര്യം, സർജറിക്ക് വിധേയരാകാനായിട്ട് പോകുന്ന, ഇലക്ടീവ് സർജറിയൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ, നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ശസ്ത്രക്രിയ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഇതിന്റെ ഉപയോഗം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം നമുക്കറിയാം, ഇത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിലൊക്കെ വേരിയേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവൊക്കെ ക്രമാതീതമായി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കോവയ്ക്ക അതിന്റെ കായ നമുക്ക് ഉപയോഗിക്കാം, എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതാണ് നമ്മൾ സാലഡിൽ അരിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പന്തലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വലിയ കീടബാധയൊന്നും ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാധനം കൂടിയാണ് കോവയ്ക്ക. നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് നട്ടാൽ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടും. ഒരു ദിവസം അഞ്ചോ പത്തോ കോവയ്ക്ക രാവിലെയും വൈകിട്ടും ചവച്ചരച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഒരു പത്തോ മുപ്പതോ ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നോക്കി അത് കൃത്യമായിട്ട് നിയന്ത്രണ വിധേയമാവുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഇനി ചില ആളുകളുണ്ട് ഈ കോവയ്ക്കയുടെ ഇല ഉണക്കി പൊടിച്ച് അത് നമുക്ക് വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു റെമഡിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കോവയ്ക്ക സുലഭമായി കിട്ടുന്നതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് ഉപയോഗിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ കോവയ്ക്ക ഇനി തോരൻ വെച്ചൊക്കെ കഴിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമിതമായി വേവിച്ചതിന്റെ ഗുണമൊന്നും നശിപ്പിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള കെമിക്കൽസ് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് അവിടുത്തെ ഇൻഫ്ലമേഷൻ, അവിടുത്തെ വീക്കം കുറച്ചിട്ട് പുതിയ ടിഷ്യൂ ബിൽഡിങ്ങിന്, സ്കിൻ ബിൽഡിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. നമുക്ക് ഒട്ടനവധി 10-15 രോഗാവസ്ഥകളിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കോവയ്ക്ക. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹത്തെ കുറിച്ചായതുകൊണ്ട് ഈ വിഷയം മാത്രം പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, കോവയ്ക്ക ഒരു IV ഗാർഡ്, ഒരു ഇൻസുലിൻ മിമിക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വീഡിയോ ഷെയർ ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അറിയാമെങ്കിൽ അവരെ വിളിച്ച്, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, ഫോണിൽ വിളിച്ചിട്ട് പറയുക കോവയ്ക്ക ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുകയോ ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ചവച്ചരച്ച് നന്നായിട്ട് ഇറക്കുക, നല്ല എഫക്റ്റീവ് ആയിരിക്കും. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നടന്നുകൊണ്ട് സ്നേഹത്തോടെ വിടവാങ്ങുന്നു ദിനു വർഗീസ്. പിന്നെ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാര്, ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല, കാരണം വാട്സപ്പില് മെസ്സേജിന്റെ പെരുന്നാളായിട്ട് എനിക്ക് വാട്സപ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾ അത്യാവശ്യമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി തരാം. പക്ഷെ ഒരുപാട് പേരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, ഞാൻ വീഡിയോയിൽ പരമാവധി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്ദിയോടെ വിടവാങ്ങുന്നു. താങ്ക് യു.